ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുവാനുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ സംഘർഷത്തിലാവുകയും സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം SRM റോഡിൽ തോട്ടത്തുംപടി മസ്ജിദിന് സമീപം ചന്ദ്രിക ലൈനിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ബംഗാൾ സ്വദേശിയായ ആസാദാണ് സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടത്. കൂടെ താമസിച്ചിരുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമ്മുടെ വീടിന് സമീപം ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇന്നലെ രാത്രി 2 അതിഥി തൊഴിലാളികൾ 3 മണി ആയിട്ടുണ്ടാവും, അവരിവിടെ വന്ന് താമസിച്ചു, കഥകടച്ചു. അത് രാത്രി ശബ്ദം ബഹളവും ഒക്കെ കേട്ടിട്ട് അതിൻ്റെ അയൽവക്കാരെല്ലാവരും കൂടി വന്നിട്ട് തട്ടി, മുറി തട്ടി, പക്ഷെ ആരും മുറി തുറന്നില്ല. രാവിലെ വന്നിട്ട് പോലീസിനെ വിളിച്ചിട്ടാണ് പോലീസുകാർ വന്ന് വീട് തട്ടി വാതിൽ മുഴുവനും പൊളിച്ച് തുറന്നേ പിന്നെയാണ് അറിയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു 2 വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി 2 പേരും കൂടി അടിയുണ്ടാക്കി, മറ്റേ വ്യക്തി ഒരാളെ അടിച്ചു കൊന്നെന്നാണ് ഇപ്പം നിലവിലുള്ള അറിവ്. എൻ്റെ പുറകിൽ കാണുന്ന 3 നില ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാറിയാണ്. എൻ്റെ അടുത്ത് തോട്ടത്തുംപടി ജുമാ മസ്ജിദുണ്ട്. അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ടാണ് അവർ എത്തിയെന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെയാണ് ഇന്നലെ രാത്രി 3 മണിയോടുകൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഏകദേശം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ ഇന്ത്യക്കാരും വന്യ സംസ്ഥാനക്കാരും വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള അടുത്തുള്ള വീട്ടുകാർക്കൊന്നും അറിയില്ല, എവിടെ നിന്നുള്ള ആരാന്നുള്ളതൊന്നും അറിയില്ല. വാടകക്കാർ ഇന്ന് താമസിച്ചിട്ട് ഓണർമാർ മാറി വേറെ സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. കാരണം നാട്ടുകാരൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഓണർമാരെ അറിയുന്നൊന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ എന്താണ് ഇഷ്യൂ എന്ന് അറിയില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ എത്തിയെന്നാണ് ഇവിടെ നിന്നുള്ള നാട്ടുകാർ എല്ലാവരും പറഞ്ഞത്. അവർ ഇന്നലെ വൈകിട്ട് കുറേ പേര് വന്നിരുന്നു. അവർ ഒരു എംബ്രോയിഡറി വർക്കിൻ്റെ ഇതായിട്ടാണ് അവർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഓണർ തന്നെയും അവർ ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, അവർ കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഒന്നും അറിയില്ല, കാരണം ഇതിൻ്റെ ഓണർ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി എറണാകുളം നോർത്തിൽ നിന്നും ഷിഹാബ്.